causes of social disorganization nokam adu onnathe psychological factors ee psychological factors social disorganization ne oru kaaranam enginaana rendu reethiyilana adu affect cheyyunnathu onnathathu lack of proper communication among the members samuhathile ore vyaktikal thammile vedana vidhathilulla communication illengil adinte koravu social disorganization vayilirikku ingane പരസ്പരം സംസാരിക്കാതെ അവരുടെ കാര്യങ്ങൾ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ആളുകൾക്ക് മറ്റുള്ളവരോട് ഒരു യാതൊരുവിധ അറ്റാച്ച്മെന്റും ഉണ്ടാവില്ല അതെന്താണ് കാരണമാകും സോഷ്യൽ ഡിസോർഗനൈസേഷനെ കാരണമാകും പിന്നെ ഒരു ഡിമാൻഡിംഗ് സ്റ്റൈലുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് അത് ഫെയിൽ ആയി ചേഞ്ചസ് നമുക്ക് വന്നാൽ അതും സോഷ്യൽ ഡിസോർഗനൈസേഷനെ കാരണമാകും ഈ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് നമുക്ക് പതുക്കെ വിശദമായിട്ടൊന്ന് നോക്കാം ഒന്നാമത്തെ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ഞാൻ അതിൽ പറഞ്ഞിരുന്നു വ്യക്തികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഒരു സമൂഹത്തിൽ ഒരു ഐക്യം ഉണ്ടാവില്ല ഒരു യൂണിറ്റി ഉണ്ടാവില്ല യൂണിറ്റി ഇല്ലാതെ വന്നാൽ എല്ലാവരും സ്വന്തം കാര്യം മാത്രം ചിന്തിച്ചാൽ മറ്റുള്ളവരുടെ കാര്യം തിരക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും സമൂഹത്തിൽ ഓരോ പ്രോബ്ലംസും ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും ചോദിക്കാനും പറയാനും ആരുമില്ലാത്തൊരവസ്ഥ സമൂഹത്തിൽ വരും അപ്പോൾ ആർക്കും എന്തും ചെയ്യാം ആരെയും ഭയക്കണ്ട സമൂഹത്തെ പേടിക്കണ്ട എന്ന് വരും സമൂഹത്തെ പേടിയില്ലാതെയായാൽ ആന്റി സോഷ്യലിസം വളരെയേറെ വർദ്ധിക്കും ക്രൈസ് ഒരുപാടുണ്ടാവും അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ ഒരു പ്രോബ്ലമാണ് കമ്മ്യൂണിക്കേഷൻ വളർത്തിയെടുത്താൽ കമ്മ്യൂണിക്കേഷൻ പവർ ഉണ്ടെങ്കിൽ മാത്രമാണ് സോഷ്യൽ പ്രോബ്ലംസെ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അടുത്താണ് പ്രോബ്ലംസ് ഓഫ് ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഓരോ ആറ്റിറ്റ്യൂഡും വ്യത്യാസമാണ് ഓൾഡ് ജനറേഷന്റെ ആറ്റിറ്റ്യൂഡും യങ്ങർ ജനറേഷന്റെ ആറ്റിറ്റ്യൂഡും രണ്ട് തരമാണ് ഇവയിൽ രണ്ടിലും ഈ ഓൾഡ് ജനറേഷന്റെ ആറ്റിറ്റ്യൂഡിലും യങ്ങേഴ്സിന്റെ ആറ്റിറ്റ്യൂഡിലും ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് ഒരുപാട് ചീത്ത കാര്യങ്ങളുണ്ട് പക്ഷെ ഇവർ പരസ്പരം ഒന്ന് അംഗീകരിക്കുക ഓൾഡ് ജനറേഷൻ അവരുടെ ആ ചിന്തയിൽ നിന്ന് അവരുടെ തിങ്കിങ്സും അവരുടെ ആസെപ്റ്റ്സും ഒന്നും ഉപേക്ഷിക്കില്ല യങ്ങേഴ്സ് ജനറേഷനോ അവരുടേതായ കണ്ടുപിടുത്തങ്ങളിൽ നിന്നും അവരും വരില്ല അപ്പൊ ഇവർ തമ്മിലൊരു മത്സര ബുദ്ധി വരുമ്പോൾ ഇവർ തമ്മിൽ മത്സരിക്കുമ്പോൾ എന്ത് സംഭവിക്കും സമൂഹത്തിൽ പ്രോബ്ലംസ് ഉണ്ടാവും ചെറിയ ചെറിയ രീതിയിൽ ഇങ്ങനൊരു പ്രോബ്ലംസ് ഉണ്ട് നമുക്ക് ഓൾഡ് ജനറേഷൻ പറയുന്നതൊന്നും യങ്ങേഴ്സിന് ഇഷ്ടപ്പെടില്ല യങ്ങേഴ്സ് പറയുന്നതൊന്നും ഓൾഡ് ജനറേഷൻ ഇഷ്ടപ്പെടില്ല ഇത് ചെറിയ രീതിയിലുള്ളത് കുഴപ്പമില്ലെങ്കിലും അതൊരു വലിയ രീതിയിലായിട്ട് വന്നാൽ അവർ തമ്മിലൊരു ഡിബേറ്റ് വന്നാൽ അതൊരു സോഷ്യൽ പ്രോബ്ലംസ് ആയി തീരും അത് നമ്മുടെ സോഷ്യൽ ഇക്വിലിബ്രിയത്തെ തന്നെ ബാധിക്കും ഇനി അടുത്താണ് കൾച്ചറൽ ഫാക്ടേഴ്സ് എന്തെല്ലാം കൾച്ചറൽ ഫാക്ടേഴ്സ് സോഷ്യൽ പ്രോബ്ലംസിന് സോഷ്യൽ ഡിസോർഗനൈസേഷന് കാരണമാകുന്നു നോക്കാം ഒന്നാമത്താണ് മാരേജസ് ഓഫ് എക്സിസ്റ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് പിന്നെ കൾച്ചറൽ ലാബും കൾച്ചറൽ കോൺഫ്ലിക്റ്റും ഈ നമുക്ക് എടുത്തു നോക്കാം നമ്മള് സമൂഹത്തിലെ തോന്നിയ രീതിയിൽ നമ്മുടെ ലാഭം മാത്രം നോക്കി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാത്രം ജീവിച്ച് നമുക്ക് നമ്മുടെ കാര്യം മാത്രം നമുക്ക് പറഞ്ഞു കിട്ടണം അല്ലെങ്കിൽ നമുക്ക് ജീവിത സൗകര്യം നന്നാവണം എന്നുള്ള ചിന്ത മാത്രമാക്കി വന്നാൽ എന്ത് സംഭവിക്കും സമൂഹത്തിലെ കുറ്റകൃത്യങ്ങൾ കൂടും ആർക്കും ആരെയും ഭയമില്ലാതെ വരും അപ്പൊ എന്ത് കാണിക്കാം എന്തും ചെയ്യാം എന്തും പ്രവർത്തിച്ച് സ്വന്തം ലാഭം നേടാം എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ സോഷ്യൽ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുകയും സോഷ്യൽ ഇക്വിലിബ്രിയം നശിച്ച് ആ സൊസൈറ്റി തന്നെ നശിച്ചു അതൊരു കാരണമാണ് നെക്സ്റ്റ് ആണ് കൾച്ചറൽ ലാബ് കൾച്ചറൽ ലാബിനെ കുറിച്ച് വില്യം ഒബ്ബൺ പറയുന്നുണ്ട് രണ്ട് രീതിയിലാണ് അദ്ദേഹം പറയുന്നത് മെറ്റീരിയൽ കൾച്ചറും നോൺ മെറ്റീരിയൽ കൾച്ചറും കൾച്ചർ നമുക്ക് കൾച്ചർ ഉണ്ട് എന്ന് പറയാം കൾച്ചർ മര്യാദക്കല്ലാതെ അത് ലാഗായാൽ എങ്ങനെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ഡ്രസ്സ് നമ്മുടെ ഓർണമെന്റ്സ് നമ്മുടെ മെഷീനറീസ് അതുപോലെ നമ്മുടെ ട്രാൻസ്പോർട്ട് കമ്മ്യൂണിക്കേഷൻ എല്ലാ ഫെസിലിറ്റീസും ഉൾക്കൊള്ളുന്നതാണ് മെറ്റീരിയൽ കൾച്ചറിൽ പറയുന്നത് നോൺ മെറ്റീരിയൽ എന്താണ് നമ്മുടെ ഐഡിയാസ് നമ്മുടെ ബിലീഫ്സ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ടേസ്റ്റ് നമ്മുടെ ഫിലോസഫി തിങ്കിങ്സ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചേഴ്സ് അതെല്ലാം പെടുന്നതാണ് നോൺ മെറ്റീരിയൽ കൾച്ചേഴ്സ് ഇവയെല്ലാം വേണ്ട രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ സോഷ്യൽ ഡിസോർഗനൈസേഷൻ സംഭവിക്കും സോഷ്യൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ ഈ ഗ്യാപ്പ് ഉണ്ടാവരുത് എങ്ങനത്തെ ഗ്യാപ്പ് ഇവർ തമ്മിലുള്ള ഒരു
ഐക്യം യൂണിറ്റി അവിടെ ഇല്ലാതെ പോയാൽ എന്ത് സംഭവിക്കും? സോഷ്യൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇവയെ നന്നായി രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ സമൂഹത്തെ എങ്ങനെ ജനങ്ങൾ കാണുന്നു എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഒരു ഡ്രസ്സിങ്ങിനാണെങ്കിലും ഓർണമെന്റ്സിനാണെങ്കിലും നമ്മുടെ ചിന്തകൾക്കാണെങ്കിലും സമൂഹം എങ്ങനെയായിരിക്കും കാണുന്നതെന്ന് നമുക്ക് അറിയാവോ? ഇല്ല. നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ സമൂഹം ചിലപ്പോ അത് നല്ല രീതിയിൽ എടുക്കാം, ചിലപ്പോ നമ്മള് വിമർശിക്കപ്പെടാം. അപ്പൊ ഏത് രീതിയിലാണ് ഇത് വരുന്നത് എന്ന് നമ്മൾ വളരെയേറെ സൂക്ഷിക്കണം. അത് സൂക്ഷ്മം വരാതെ വരുമ്പോൾ, കൾച്ചറൽ ലാക്സ് വരുമ്പോൾ സോഷ്യൽ പ്രോബ്ലം അവിടെ ക്രിയേറ്റ് ചെയ്യും. കൾച്ചറൽ കോൺഫ്ലിക്ട്സ്, കൾച്ചറൽ കോൺഫ്ലിക്റ്റിൽ വരുന്ന കാര്യമാണ് എന്താണ് ഈ കൾച്ചറൽ കോൺഫ്ലിക്റ്റിൽ വരുന്നത്? നമ്മള് ഒരു പ്രോബ്ലംസ്, അതായത് രണ്ട് വിഭാഗം തമ്മിലുള്ള ഒരു പ്രോബ്ലംസ് ആയിക്കോട്ടെ, കുറച്ച് ആളുകൾ തമ്മിലല്ല, രണ്ട് തരം ആളുകൾ തമ്മിലുള്ള പ്രോബ്ലംസ്, അതായത് നമ്മുടെ നാട്ടിൽ കുടിയേറി പാർക്കുന്ന ആളുകളും നാട്ടുകാരും തമ്മിലൊരു പ്രോബ്ലം ഉണ്ടാകുന്ന വിചാരിക്കും. ആ പ്രോബ്ലംസ് എന്താണ്? നമ്മുടെ കൾച്ചറൽ കോൺഫ്ലിക്ട് എന്ന പരിധിയിൽ വരുന്നതാണ്. അവർ തമ്മിൽ എന്തായിരിക്കും? ഒരു വിഭാഗം തങ്ങളുടെ നാട്ടിലോട്ട് കയ്യേറി വന്നവരാണ് വിദ്വേഷം വെച്ചു പുലർത്തുകയും മറ്റു നാട്ടുകാർ, വരുന്ന നാട്ടുകാരോ തങ്ങൾക്കൊരിടം വേണമെന്നുള്ള രീതിയിൽ ഇവരോട് വിദ്വേഷം വെച്ചു പുലർത്തും. ഈ വിദ്വേഷം എന്തിന് വഴിവരയ്ക്കും? സോഷ്യൽ പ്രോബ്ലംസിന് വഴിവരും. അങ്ങനെ സോഷ്യൽ ഡിസിക്വിലിബ്രിയം സംഭവിച്ച സോഷ്യൽ ഡിസോർഗനൈസേഷനിലേക്ക് ചെന്നെത്തും. അതാണ് കൾച്ചറൽ കോൺഫ്ലിക്ട് എന്ന വാക്കിൽ കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്താണ് ഫിസിക്കൽ ആൻഡ് ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ്. അതിൽ എർത്ത്ക്വേക്ക്, ഫ്ലഡ്, സൈക്ലോൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഭൂമിമുരുക്കം അങ്ങനെ എന്തൊക്കെയല്ലേ, എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുന്നത്. നമുക്ക് ജോഗ്രഫിക്കലി എങ്ങനെയൊക്കെ നമ്മുടെ സോഷ്യൽ ഡിസ്ട്രോയ്ഡ് ആവാം എന്നതിന്റെ എല്ലാം ഈ ജോഗ്രഫിക്കൽ ആൻഡ് ഫിസിക്കൽ ഫാക്ടേഴ്സിൽ വരും. മാത്രമല്ല സോഷ്യൽ പ്രോബ്ലംസ് വരാറുണ്ട്, കലാപങ്ങൾ വരുന്നുണ്ട്. അല്ലെ, എങ്ങനെയാണ് ഇപ്പൊ ഇന്ദിരാഗാന്ധി മരിച്ചത്? ആ ഒരു ടൈമില് വളരെയേറെ പ്രോബ്ലംസ്, നമ്മുടെ സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാക്കി വന്നതാണ്. ആ ഒരു ടൈമില് 1984 സിഖ് വംശജർക്ക് ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തു, അത് സോഷ്യൽ പ്രോബ്ലം ആയില്ലായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ജോഗ്രഫിക്കൽ ഫിസിക്കൽ ഫാക്ടേഴ്സിലാണ് വരുന്നത്. അടുത്താണ് ബയോളജിക്കൽ ഫാക്ടേഴ്സ്. ബയോളജിക്കൽ ഫാക്ടേഴ്സിൽ വരുന്നത് പോപ്പുലേഷൻസ് വരും, പ്രോവർട്ടി, അൺഎംപ്ലോയ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആളുകളെ അവരുടെ മനസ്സ് മടുപ്പിക്കും. ഒരു ജോലി ഇല്ലാതെ വരുന്ന ഒരു വ്യക്തിക്ക് അവരുടെ മനസ്സ് മടുക്കുകയും എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കി സമൂഹത്തിൽ വില നേടണമെന്നുള്ള ചിന്തയില് ആന്റി സോഷ്യലിസത്തിലേക്ക് വരും. പിന്നെ പോവർട്ടി, ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുമ്പോൾ തെറ്റ് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കും. അധികമായി ജനസംഖ്യ ഉണ്ടാകുന്നതും ഈ ഒരു കാരണത്തിന് വഴിയൊരുക്കും. ഇങ്ങനെയുള്ള ബയോളജിക്കൽ ഫാക്ടേഴ്സ് അതും നമ്മുടെ സമൂഹത്തിൽ സോഷ്യൽ ഓർഗനൈസേഷന് കാരണങ്ങളാണ്. അടുത്താണ് ഇക്കോളജിക്കൽ ഫാക്ടേഴ്സ്. ഇക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്നുള്ള പരിസ്ഥിതിപരമായിട്ടുള്ള കാരണങ്ങൾ, ജൂനൽ റിസർച്ച് ഓഫ് ചിക്കാഗോയിലെ അവരുടെ സയന്റിസ്റ്റ് അല്ലെങ്കിൽ അവരുടെ പ്രൊഫസർ ഷാ പറയുന്നുണ്ട്, ഈ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയകളിൽ, ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ചേരി പ്രദേശങ്ങളിൽ, അവിടെയൊക്കെ എന്തുണ്ട്? നൈറ്റ് ക്ലബ്സും ചൂതാട്ടവും, ചൂതാട്ടം എന്ന ഗാംബ്ലിംഗ് എന്ന് പറയില്ല, ഗാംബ്ലിംഗ്, പിന്നെ ലിക്കർ യൂസ് ചെയ്യുന്ന ലിക്കർ ഷോപ്പുകൾ, അങ്ങനെയുള്ള ആന്റി സോഷ്യലിസം വരുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവരുടെ ചേരി പ്രദേശങ്ങളിൽ തിങ്ങിപ്പാർക്കുന്ന ജനങ്ങളുള്ള ഏരിയകളിൽ അവരുടെ വൃത്തിയില്ലായ്മയും പിന്നെന്താണ് ദാരിദ്ര്യമൊക്കെ തന്നെയാണ് പല കാരണങ്ങളും. ദാരിദ്ര്യവും ഇക്കോളജിയും തമ്മിൽ അവിടെ ബന്ധം വരുന്നുണ്ട്. അങ്ങനെയുള്ള കാരണങ്ങൾ കണ്ട് അവിടെ പണം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ആന്റി സോഷ്യലിസം അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. അത് പറയുന്നത് ഷാ എന്ന പ്രൊഫസർ, ചിക്കാഗോയിലെ ഷാ എന്ന പ്രൊഫസർ പറയുന്നുണ്ട് അതിനെ കുറിച്ച്. അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ ഹൈ ഡെലിക്വൻസി ഓഫ് റൈറ്റ് ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവിടെ ആ ഏരിയകളിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്, വളരെ അധികം റൈറ്റ് ആണുള്ളത്. പക്ഷേ ഇങ്ങനെയൊന്നും ഇല്ലാത്ത ഏരിയകളിൽ, സമാധാനപരമായി ചേരിയല്ലാത്ത ഏരിയകളിൽ താമസിക്കുന്ന സ്ഥലങ്ങളിൽ, ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഇല്ല. അത് അവരുടെ കണ്ടുപിടുത്തമാണ്, അങ്ങനെയുള്ള ഏരിയകളിൽ അങ്ങനത്തെ പ്രോബ്ലംസ് ഇല്ല എന്നാണ് പറയുന്നത്. അടുത്താണ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ നാട് ഇന്ത്യ
ഒരുപാട് നാളെ ബ്രിട്ടീഷുകാരുടെ കീഴിൽ വന്നിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യയെ നന്നാക്കാനായിരുന്നു നോക്കിയത്, ഇന്ത്യയെ ദ്രോഹിക്കുകയായിരുന്നു അവർ ചെയ്തത്. അവരുടെ ലാഭം ഇന്ത്യയിലെ റിസോഴ്സുകളെല്ലാം തങ്ങളുടെ നാട്ടിൽ കൊണ്ടുപോയി തങ്ങളുടെ നാട്ടിലെ സംരക്ഷിക്കുക, നാടിനെ വളർത്തുക എന്നതായിരുന്നു അവർ നോക്കിയത്. അതൊരു പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. നമ്മുടെ നാട് ഒരു നാട്ടിൽ അല്ലെങ്കിൽ ഒരു രാജ്യം കയ്യേറുന്ന മറ്റൊരു രാജ്യം അവരുടെ രാജ്യത്തെ മാത്രം ശ്രദ്ധിച്ച് അവർ കയ്യേറിയ രാജ്യത്തെ ഇഗ്നോർ ചെയ്യുമ്പോൾ അവിടെ ഒരു അരക്ഷിതാവസ്ഥ, അവിടുത്തെ ജനങ്ങൾക്ക്, ഈ പിടിച്ചടക്കപ്പെട്ട രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു അരക്ഷിതാവസ്ഥ വരും, എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ വരും. അങ്ങനെ വരുന്നത് സോഷ്യൽ ഡിസിക്വിലിബ്രിയത്തിലേക്ക് വഴിയൊരുക്കുകയും ആളുകൾ തെറ്റ് ചെയ്യാനായിട്ട് തുനിഞ്ഞിറങ്ങുകയും ചെയ്യുന്നു. അതൊരു ഉദാഹരണമാണ് ഇന്ത്യ ബ്രിട്ടീഷുകാർ ഭരിച്ചത്. അത് നമുക്ക് അറിയാമെങ്കിൽ ഈ ഒരു ഫാക്ടർ നമുക്ക് മനസ്സിലാവും. എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് സോഷ്യൽ ഡിസിക്വിലിബ്രിയത്തിൽ വഴിതെളിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവും. ഇതിനെ കുറിച്ച് തന്നെ അദ്ദേഹം വേറെ ഒരു കാര്യം കാൾ മാർക്സ് എന്ന വ്യക്തി പറയുന്നുണ്ട്. ഈ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സുമായി ബന്ധപ്പെട്ട് ലിബറൽ ആയിട്ടൊരു ഡെമോക്രസേഷൻ കൊടുത്താൽ എന്ത് സംഭവിക്കും? ലിബറൽ ആയ അല്ലെങ്കിൽ കുറച്ച് സ്വാതന്ത്ര്യം കൊടുക്കുകയാണെങ്കിൽ റെസ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡെമോക്രസിയിൽ ജീവിച്ച ആളുകൾക്ക് എന്ത് സംഭവിക്കും? അവർ ആ അധികാരത്തെ വളരെയേറെ ഉപയോഗിക്കാൻ തുടങ്ങും, കൺസ്യൂം ചെയ്യും. ഒരുപാട് കൺസ്യൂം ചെയ്യുമ്പോൾ, അതായത് അടച്ച് വെച്ച് വളർത്തുന്ന ഒരു കിളിയെ നമ്മൾ തുറന്നു വിട്ടാൽ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ വരും ആ പക്ഷിക്ക്. എന്നതുപോലെ തന്നെ അടച്ച് നമ്മൾ വളർത്തുന്ന ജനങ്ങൾ, ആ ഡെമോക്രസി ഡെസ്റ്റിക് ഡെമോക്രസിയിൽ ജീവിക്കുന്ന ജനങ്ങളെ ഒരു ലിബറൽ ആയിട്ടുള്ള ഡെമോക്രസിയിലോട്ട് വിട്ടാൽ അവരെന്ത് ചെയ്യും? തെറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ എന്ന ഒരു അവസ്ഥ അവർക്കുണ്ട്. അവരുടെ ആ സന്തോഷം അവരെങ്ങനെയൊക്കെയോ പ്രകടിപ്പിക്കും. അത് സോഷ്യൽ ഡിസോർഗനൈസേഷനെ വഴിതെളിക്കുകയും സോഷ്യൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്ത് വരികയും ചെയ്യും. അടുത്താണ് ഡീജനറേഷൻ ഓഫ് വാല്യൂസ്. ഈ സോഷ്യൽ വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ വാല്യൂസ് നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത് തന്നെ നമ്മുടെ സൊസൈറ്റിയെ വളർത്താനാണ്. ഈ ഓൾഡ് വാല്യൂസ് പുതിയ വാല്യൂസുമായിട്ട് പുതിയ പുതിയ വാല്യൂസുകൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ വാല്യൂസുകൾ വരുമ്പോൾ നമ്മുടെ ഓൾഡ് വാല്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്? നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ വരുന്ന ഈ പുതിയ വാല്യൂസുകൾ നല്ലതല്ല എങ്കിൽ, ഓൾഡ് വാല്യൂസ് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്താൽ നമുക്ക് എന്ത് സംഭവിക്കും? സോഷ്യൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുകയും സോഷ്യൽ ഡിസോർഗനൈസേഷൻ സംഭവിക്കുകയും ചെയ്യും. അടുത്തത് ഡിസിൻറിഗ്രേഷൻ ഓഫ് കൺഫ്യൂഷൻ ഓഫ് റോൾസ്. നമ്മൾ ഓരോ വ്യക്തിയും സമൂഹത്തിൽ ഓരോ റോൾസ് ചെയ്യുന്നുണ്ട്. ആ റോള് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സോഷ്യൽ ഡിസോർഗനൈസേഷൻ സംഭവിക്കും. പുതിയ പുതിയ ചേഞ്ചസ് വരുമ്പോൾ നമ്മൾ എപ്പോഴും എല്ലാ വ്യക്തികളും ഓരോ ഇൻഡിവിജ്വൽസും നമ്മളെ ഓരോരുത്തരും പുതിയ പുതിയ മാറ്റങ്ങളിലേക്ക് മാറാനാണ് താല്പര്യപ്പെടുന്നത്. നമ്മൾ പഴയ മാറ്റത്തിൽ തന്നെ നിന്ന് ആ ഒരു ജീവിത രീതി പുലർത്താതെ പുതിയ പുതിയ ജീവിത രീതിയിലോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ അവിടെ എന്താണ് വരുന്നത്? സോഷ്യൽ ഡിസോർഗനൈസേഷൻ സംഭവിക്കുന്നുണ്ട്. അത് നമ്മുടെ വാല്യൂസ് ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അതുകൊണ്ട് മാക്സിമം നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ നടത്തണമെന്നല്ല, അത് നിലനിർത്തിക്കൊണ്ട് തന്നെ കുറച്ചൊക്കെ നമ്മുടെ സമൂഹത്തിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ, നമ്മളെ കൊണ്ട് മറ്റുള്ളവർ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടേ വരൂ. ഇനി സോഷ്യൽ പ്രോബ്ലംസ് എടുത്തു പറയുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സമൂഹത്തിൽ നമ്മൾ എടുത്തു പറയും, നമ്മളിത് സോഷ്യൽ പ്രോബ്ലംസ് എന്ന് ഞാൻ ഹെഡിങ് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കറപ്ഷൻ, ഡൗറി, ഫീമെയിൽ ഇൻഫാൻസിയേസ്, പിന്നെ കാസ്റ്റിസം. ഈ ഇൻഫാക്ട് സൈഡിൽ എന്ന് പറഞ്ഞാൽ കുട്ടികളെ കൊല്ലുക, ഈ കുഞ്ഞു കുട്ടികൾ പെൺകുട്ടിയാണെന്ന് പറഞ്ഞാൽ ആ കുട്ടിയാണ് ഒന്ന് കളയുക. അതും പിന്നെ ഡൗറി പ്രോബ്ലം. ഡൗറി പ്രോബ്ലം ഇപ്പൊ വളരെയേറെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലമാണ്. ഡൗറി കാരണം മരിക്കുന്നത്, പെൺകുട്ടികൾ മരിക്കുന്നത്, പിന്നെ അഴിമതി, പിന്നെ മതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, പിന്നെ കമ്മ്യൂണിസം, പ്രത്യേക കമ്മ്യൂണിസത്തെ കുറിച്ച് വെച്ചിട്ട് ഉള്ള പ്രോബ്ലം. കമ്മ്യൂണിസം എന്ന് വെച്ചാൽ ജാതി, അങ്ങനെയുള്ള കാര്യങ്ങൾ കാരണമുള്ള സോഷ്യൽ പ്രോബ്ലംസ് നമുക്കുണ്ട്. അത് പണ്ട് മുതലേ നമ്മൾ നേരിടുന്ന പ്രോബ്ലംസ് ആണത്. പക്ഷെ ഈ പ്രോബ്ലംസ് എല്ലാം ഒരുപാട് വളരാത്ത എന്തുകൊണ്ടാണ്? നമ്മുടെ സോഷ്യൽ ഓർഗനൈസേഷൻ ഓർമ്മയാണ്. പക്ഷെ നമ്മളൊരു അശ്രദ്ധ, നമ്മുടെ ഒരു തെറ്റ് ഇതിനെല്ലാം വളർത്താൻ കാരണമാവും. ഇപ്പൊ ഒരു ഡൗറി പ്രോബ്ലംസ് ഉണ്ടായി ആ പെൺകുട്ടികൾ അത് നേരിടേണ്ടി വരുമ്പോൾ, അത് ആ ഒരു കുട്ടിയുടെ പ്രോബ്ലം അല്ലെ, ആ ഒരു കുടുംബത്തിന്റെ പ്രോബ്ലം അല്ലേ എന്ന് നമ്മൾ കണക്കാക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്?
വേറൊരാൾക്കും ആ തെറ്റ് ചെയ്യാനുള്ള പ്രേരണയാണത്. വേറെ ആളും തെറ്റ് ചെയ്യും. അങ്ങനെ സമൂഹത്തിലെ ഓരോ വ്യക്തികളും അത് ചെയ്യാൻ തുടങ്ങുകയും അതൊരു പ്രശ്നമല്ലല്ലോ, ആരും എതിർക്കുന്നില്ലല്ലോ, അപ്പൊ പിന്നെ അതൊരു പ്രശ്നമാണ്, അതൊരു പ്രോബ്ലമാണ് എന്ന് ആളുകൾ ചിന്തിക്കുകയും അതൊരു പ്രോബ്ലം എന്നുള്ള ലിസ്റ്റിൽ നിന്ന് പോവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായാലും, ഈ ഡൗറി ആയിക്കോട്ടെ, കുട്ടികളെ ഭ്രൂണഹത്യ ആയിക്കോട്ടെ, ബാക്കിയുള്ള കറപ്ഷൻസ് ആയിക്കോട്ടെ, എന്തായാലും നമ്മൾ ഒറ്റക്ക് ഒരുമിച്ച് ഒരു കൈയും ഒരു മെയ്യുമായി നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമാണ് ഈ സോഷ്യൽ പ്രോബ്ലംസെ നമുക്ക് നേരിടാൻ പറ്റുള്ളൂ, ഇത് ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ സോഷ്യൽ പ്രോബ്ലംസിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവ. ഇനി അതർ ഫാക്ടേഴ്സ്, ഇതിലൊന്നും പെടാത്ത കുറച്ച് ഫാക്ടേഴ്സും കൂടെ നമുക്ക് നോക്കാം. ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ എൻഡ്സ് ആൻഡ് മീൻസ്. നമ്മൾ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ട്, ഓരോരുത്തരും ഓരോ വ്യക്തികളും നമ്മൾ ഭാവിയിൽ ഇതാവണം, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ജീവിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. നമ്മൾ ചെറുപ്പം മുതൽ തന്നെ, നമ്മൾ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ പല ആഗ്രഹങ്ങളും വെച്ചു പുലർത്തുന്നവരാണ്. അതെല്ലാവർക്കും സാധിക്കണം എന്നില്ല, നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നമ്മൾ നേടിയെടുത്തിട്ടില്ല. നേടിയെടുത്തവരുണ്ട്, നേടിയെടുക്കാത്തവരുണ്ട്. അപ്പൊ നേടിയെടുക്കാൻ സാധിക്കാത്തവർ എപ്പോഴും നിരാശയിലാകുന്നുണ്ട്. ചില ആൾക്കാർ ആ നിരാശ വേണ്ടെന്ന് വെച്ച് പുതിയ മാർഗങ്ങൾ കണ്ടെത്തി പോകുന്നുണ്ടെങ്കിലും ചിലവർ ആ നിരാശയിൽ തന്നെ കിടക്കാറുണ്ട്. മെർട്ടൻ പറയുന്നുണ്ട്, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ട്, ആ ആഗ്രഹങ്ങളൊന്നും കറക്റ്റായിട്ട് നടന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പുതിയ പുതിയ ആഗ്രഹങ്ങളിലേക്ക് പോവാതെ ആ നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ തന്നെ നേടിയെടുക്കാനായിട്ട് ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകും. ഈ ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അത് സോഷ്യൽ ഡിസ്ഓർഗനൈസേഷനിലേക്ക് വഴിവെക്കും. അതാണ് അദ്ദേഹം ഈ പാരഗ്രാഫിലെ പറയുന്നത്. അടുത്തതാണ് ഡിഗ്രി ഓഫ് സോഷ്യൽ കൺട്രോൾസ്. നമുക്ക് ഒരുപാട് കസ്റ്റംസ്, ട്രഡീഷൻസ് ആയിട്ടുള്ള വാല്യൂസ് ഉണ്ട്. ഓരോ സമൂഹത്തെയും അതേ രീതിയിൽ നിലനിർത്തുന്നത് അങ്ങനെയുള്ള ഒരു ട്രഡീഷണൽസ് ആയിട്ടുള്ള വാല്യൂസ് ആണ്. നമ്മളെല്ലാവരും ആ വാല്യൂസ് ഫോളോ ചെയ്യുന്നുണ്ട്. ഒരു കുടുംബം, ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ നമുക്കത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മുടെ ഫാമിലി ലൈഫ് നശിപ്പിക്കാറില്ല. മാക്സിമം നമ്മളത് സൂക്ഷിക്കാൻ ശ്രമിക്കും. ചില ചില കാര്യങ്ങൾ കൊണ്ട് നശിച്ചാൽ വീണ്ടും ആ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് പുതിയൊരു ഫാമിലിയിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഈ ഡൈവോഴ്സ് തുടങ്ങിയ കാര്യങ്ങൾ, ഡൈവോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്ന കാര്യമാണ്, ഒരു വ്യക്തിക്ക് മാത്രം സംഭവിക്കുന്നതാണെങ്കിലും സമൂഹത്തിൽ കൂടുതൽ കൂടുതൽ ഡൈവോഴ്സ് പിന്നെ ക്രൈംസ് ഒക്കെ ഉണ്ടാവുമ്പോൾ അതെന്താണ് അതിൻ്റെ ഫലം വരുന്നത്? സോഷ്യൽ ആയിട്ടുള്ള ഒരു കൺട്രോൾ, നമ്മുടെ സോഷ്യൽ കൺട്രോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഗവൺമെന്റ് നിയന്ത്രിച്ചു നിർത്തുന്ന നമ്മുടെ സോഷ്യൽ കൺട്രോള് നമ്മുടെ ഓരോ വ്യക്തിയുടെയും ഡ്യൂട്ടിയാണ് അത് കൺട്രോൾ ചെയ്യേണ്ടതെന്ന്. അതായത് ഒരു ഗവൺമെന്റിന്റെ മാത്രം ഡ്യൂട്ടിയല്ല, അതൊരു രാജ്യത്തിന്റെ മാത്രമല്ല, ഒരു സ്റ്റേറ്റിന്റെ മാത്രം ഡ്യൂട്ടിയല്ല സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്, നമ്മൾ ഓരോ വ്യക്തിയുടെയും ഡ്യൂട്ടിയാണ്. അപ്പൊ നമ്മൾ അത് കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ, അതായത് ഡിവോഴ്സ് നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്ത് നമ്മുടെ ഇഷ്ടമുള്ളെങ്കിൽ പോകുക എന്നുള്ള ഒരു ചിന്താഗതി നമുക്ക് വന്നാൽ നമ്മുടെ ട്രഡീഷണൽ ആയ പല വാല്യൂസിനും വിലയില്ലാതായി പോകും. അപ്പൊ അത് നമ്മൾ കാത്തു സൂക്ഷിക്കാമെന്നാണ് പറയുന്നത്. കാത്തു സൂക്ഷിക്കാതെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. ഇനി എക്സ്ട്രീം ഡിവിഷൻ ഓഫ് ലേബർ, എമിൽ ഡുർക്കിൻ പറയുന്നുണ്ട്. അതായത് അദ്ദേഹം പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ലേബേഴ്സ്, ഡിവിഷൻ ഓഫ് ലേബേഴ്സ് വരുമ്പോൾ, അതായത് ഒരുപാട് ജോലി ഉണ്ടെങ്കിൽ അതനുസരിച്ച് അതിനിരട്ടി ആളുകൾ ഉണ്ടാകും ജോലിക്ക്. ഒരു ഈക്വലായിട്ട് ഒരു മറ്റുള്ളവരോട് ഒരു വിദ്വേഷം വെച്ച് പുലർത്താതെ ഈക്വലായിട്ട് നമ്മളത് വീതിച്ചു കൊടുക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതേസമയം അത് വീതിക്കുന്നതിൽ, അതിൽ പങ്കുവയ്ക്കുന്നതിൽ പരസ്പര പ്രശ്നങ്ങൾ ഉണ്ടായാൽ, ഇത് പങ്കുവയ്ക്കുന്നതിൽ പരസ്പര പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ എന്താ വരുന്നത്? ഒരു അരക്ഷിതാവസ്ഥ, അൺഇക്വിലിബ്രിയം സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യും. അത് ഡിസ്ഓർഗനൈസേഷനെ കാരണമാകും. അതാണ് അദ്ദേഹം ഇതിൽ പറയുന്നത്. അൺഎംപ്ലോയ്മെന്റ് ഒരു വലിയൊരു പ്രോബ്ലം തന്നെയാണ്, സോഷ്യൽ പ്രോബ്ലംസ് തന്നെയാണ്. അത് നമ്മുടെ ചെറുപ്പക്കാരായ യങ്ങേഴ്സിനെ തെറ്റായ മാർഗത്തിലേക്ക് നയിക്കാൻ കാരണം. എല്ലാവർക്കും ഉദ്ദേശിക്കുന്ന ജോലിയൊന്നും കിട്ടണമെന്നില്ല. അപ്പൊ അതെന്താണ് അവരെ വഴിവെക്കുന്നത്? എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കണമെന്നുള്ള ചിന്ത അവർക്ക് ഉണ്ടാവുകയും അവർ ആന്റി സോഷ്യലിസത്തിലേക്ക് അല്ലെങ്കിൽ ക്രൈംസ് ഒക്കെ ചെയ്ത് പണം സമ്പാദിക്കാൻ പോവുകയും ചെയ്യും. അത് നമ്മുടെ സോഷ്യൽ ഡിസ്ഓർഗനൈസേഷനെ കാരണമാകും. ഇത് മാത്രമല്ലാതെ സോഷ്യോളജിസ്റ്റുകൾ വേറെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. വാർ, യുദ്ധം നടന്നാൽ
മറ്റൊരു രാജ്യം നമ്മളെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ രാജ്യം നശിപ്പിക്കാനേ അവർ ശ്രമിക്കുള്ളൂ. ആ നശിപ്പിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന് എന്ത് സംഭവിക്കും? ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ അത് നശിച്ചു പോകും. നമ്മുടെ ആ സോഷ്യൽ ഓർഗനൈസേഷൻ നശിച്ച് അവിടെ ഒരു സോഷ്യൽ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുകയും പട്ടിണി, ദാരിദ്ര്യം, അൺഎംപ്ലോയ്മെന്റ് തുടങ്ങിയ നമ്മുടെ അടിച്ചമർത്തി വെച്ചിരിക്കുന്ന കാരണങ്ങൾ പുറത്തോട്ടാണ്, അവയെല്ലാം പുറത്തോട്ട് വരുമെന്നാണ് ഈ വാർ തുടങ്ങിയ കാരണങ്ങൾ ഉണ്ടായത്. അതുപോലെ ഡിപ്രഷൻ, എക്കണോമിക്സ് ഡിപ്രഷൻ, ഒരു സ്റ്റേബിളല്ലാത്ത ഗവൺമെന്റ് ആണ്, എക്കോണമി തകർന്നു നിൽക്കുകയാണെങ്കിൽ പോവർട്ടിയും അൺഎംപ്ലോയ്മെന്റും ഒക്കെ പുറത്തു വരും. നമ്മളതെല്ലാത്തിനെയും അടിച്ചമർത്തി വെച്ചേക്കാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഒരു സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ടായി, നമുക്കൊരു സോഷ്യൽ ഓർഗനൈസേഷൻ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ അതിനെയൊക്കെ സൂക്ഷിച്ചു വെച്ചേക്കാണ്, എങ്ങോട്ട് പുറത്തു വരാതെ നമ്മൾ കാത്തു വെച്ചേക്കാണ്. പക്ഷേ ഈ വാറും എക്കണോമിക്സ് ഡിപ്രഷനൊക്കെ ഉണ്ടായാൽ സ്വാഭാവികമായിട്ട് അതെല്ലാം പുറത്തിലാണ്. അത് നമ്മുടെ സോഷ്യൽ സ്റ്റെബിലിറ്റിയെ ബാധിക്കുകയും സോഷ്യൽ ഡിസോർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഈ കോസസുകൾ, നമ്മൾ പഠിച്ച കോസസുകൾ ഒന്നും ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഓരോരുത്തരും അത് വളരെയേറെ ശ്രദ്ധിച്ചാൽ മാത്രമാണ് ഈ പറഞ്ഞ കോസസുകൾ നമ്മുടെ നാട്ടിൽ ഇല്ലാതിരിക്കുകയുള്ളൂ, നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുകയില്ല, നമ്മൾക്കൊരു സോഷ്യൽ ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നത്. ഇത്രയാണ് സോഷ്യൽ പ്രോബ്ലം എന്ന ലെസണിൽ നമുക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു.